السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، على عاقبة المتقين. ما بعد، بهمان بدم من ينقل الله رب العزة نمر سنگم صالحا عملائي نمل نقبول چيد أنكريكم عراوات മുമിനിങ്ങളെ, നാം ഇന്നലെ വരെ പറഞ്ഞു വെച്ചത് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതായ നിശ്ചിത വിഹിതങ്ങളെ കുറിച്ചാണ്. അതിൽ നിന്ന് 1:6 എന്നൊരു വിഹിതത്തെ കുറിച്ചുകൂടെ നമുക്ക് പറയുവാൻ. 1:6 ആറാമത്തെ വിഹിതമാണ്. ബാക്കിയുള്ള 5 വിഹിതങ്ങളും ഇന്നലെ നമ്മൾ പറഞ്ഞുപോയി. 1:6 എന്ന് പറയുന്ന സുദുസ് പരിശുദ്ധ ഖുർആന്റെ ഭാഷ അനുസരിച്ചുകൊണ്ട് 7 വിഭാഗത്തിനുള്ളതാണ്. അതിൽപ്പെട്ട 1 ബാപ്പയാണ്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവന്റെ ബാപ്പക്ക് 1:6 സുദുസ് ലഭിക്കും. എപ്പോഴാണ് ബാപ്പക്ക് സുദുസ് ലഭിക്കുക? ആ മരണപ്പെട്ടതായ വ്യക്തിക്ക് മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിൽ, അനന്തരാവകാശം എടുക്കുന്ന മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിൽ ബാപ്പക്ക് സുദുസ് കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വലി അബവൈഹി ലികുല്ലി വാഹിദി മിന്നുമ സുദുസ് മിമ്മ തറക ഇൻ കാന ലഹു വലദ്. വലി അബവൈഹി, ആ മരണപ്പെട്ടവന്റെ മാതാപിതാക്കൾക്ക്, ലിക്കുല്ലി വാഹിദ് മിന്നുമ സുദുസ്, അവർക്ക് രണ്ടു പേർക്കും മാതാപിതാക്കൾക്ക് സുദുസ് കൊടുക്കും. മിമ്മ തറക്ക, ആ മയ്യത്ത് ഒഴിവാക്കിയിട്ട സ്വത്തിൽ നിന്ന്, ഇൻ കാന ലഹു വലദുൻ, അവനിക്ക് മക്കളുണ്ടെങ്കിൽ. മക്കളെ പോലെ തന്നെയാണ് മകന്റെ മക്കളും. അപ്പോൾ മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിൽ ബാപ്പക്ക് സുദുസ് കൊടുക്കും. 1:6. അതേപ്രകാരം തന്നെ രണ്ടാമത്തത് വല്ലിപ്പയാണ്. വല്ലിപ്പ എന്ന് പറഞ്ഞാൽ ബാപ്പയുടെ ബാപ്പയായ വല്ലിപ്പ. ആ വല്ലിപ്പാക്കും 1:6 സുദുസ് കൊടുക്കും. അതും മരണപ്പെട്ടതായ വ്യക്തിക്ക് മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിലാണ്. അപ്പോൾ മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിൽ വല്ലിപ്പാക്കും സുദുസ് കൊടുക്കും. വല്ലിപ്പ എന്ന് പറഞ്ഞതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ദവുൽ അർഹാമിൽ പറയാത്ത അനന്തരാവകാശിയായി വരുന്ന ബാപ്പയുടെ ബാപ്പ, അങ്ങനെ ആ പരമ്പരയിൽ അനന്തരാവകാശിയായി വരുന്ന വല്ലിപ്പയാണ്. ആ വല്ലിപ്പാക്കും 1:6 സുദുസ്സാണ് കൊടുക്കുക രണ്ടാമത്തെ വ്യക്തി. ഇനി മൂന്നാമത്തെ വ്യക്തി ഉമ്മയാണ്. ഉമ്മക്കും 1:6 കൊടുക്കും. ആ ഉമ്മയുടെ മരണപ്പെട്ടതായിരിക്കുന്ന കുട്ടിക്ക് മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിലാണ് ഉമ്മക്ക് സുദുസ് കൊടുക്കുന്നത്, 1:6. അതോടുകൂടെ അല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദര സഹോദരിമാർ ഉണ്ടെങ്കിലും ഉമ്മാക്ക് 1:6 കൊടുക്കുക. അപ്പോൾ ഉമ്മക്ക് 1:6 കൊടുക്കണമെങ്കിൽ മരണപ്പെട്ട മയ്യത്തിനൊക്കെ മക്കളോ മകന്റെ മക്കളോ ഉണ്ടാവുക, അല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദര സഹോദരിമാർ ഉണ്ടാവുക. ഇതിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായാൽ ഉമ്മക്ക് 1:6 കൊടുക്കണം. അതേപ്രകാരം തന്നെ ഇനി നാലാമത്തത് വല്യമ്മയാണ്. വല്യമ്മ എന്ന് പറയുന്നത് ഉമ്മ വഴിക്കുള്ള വല്യമ്മയായാലും ബാപ്പ വഴിക്കുള്ള വല്യമ്മയായാലും വല്യമ്മക്ക് 1:6 കൊടുക്കും. ആ വല്യമ്മ എന്നുള്ളത് ഒരു വല്യമ്മയല്ല, ഒന്നിലധികം വല്യമ്മമാർ വരാം. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം. അപ്പോൾ വല്യമ്മക്കും അനന്തരാവകാശം കിട്ടുന്ന സമയത്ത് 1:6 ലഭിക്കുക.
അഞ്ചാമത്തേത് മകന്റെ മകളാണ്. മകളോട് കൂടെ മകന്റെ മകൾ വന്നാൽ മകന്റെ മകൾക്ക് 1/6 കൊടുക്കും. നേരെ മകളോട് കൂടെ മകന്റെ മകൾ വന്നാൽ ആ മകന്റെ മകൾ 1 ആവണമെന്നില്ല, 1-ൽ കൂടുതൽ മകളാണെങ്കിലും 1/6 തന്നെയാണ് മകന്റെ മകൾക്ക് കൊടുക്കുക. പക്ഷെ മകളോട് കൂടെ വരണം. ഒരു മകളോട് കൂടെ മകന്റെ മകൾ വരുമ്പോൾ മകന്റെ മകൾക്കും സുദുസ് കൊടുക്കും. അതേപ്രകാരം തന്നെ ഇനി മകന്റെ മകളോട് കൂടെ മകന്റെ മകൾ വന്നാൽ, അപ്പൊ മകന്റെ മകൾ നിസ്ഫിന്റെ അകലുകാരിയാകും, അകലുകാരനാകും, അകലുകാരിയാകും മകന്റെ മകൾ. അപ്പോൾ അതിൻ്റെ താഴെ മർത്തബയിലുള്ള മകന്റെ മകൾ അവൾ അപ്പോൾ സുദുസിന്റെ അകലുകാരിയാകും. ആറാമത്തത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയോട് കൂടെ വാപ്പ ഒത്ത സഹോദരി വരലാണ്. അവിടെയും വാപ്പത്തെ സഹോദരി ഒരു സഹോദരി ആവണമെന്നില്ല, 1-ൽ കൂടുതൽ വാപ്പത്തെ സഹോദരി വന്നാലും ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയോട് കൂടെ അവൾക്ക് 1/6 കൊടുക്കും. ഇനി ഏഴാമത്തെ വിഭാഗം ഉമ്മൊത്ത സഹോദര സഹോദരിമാരിൽ നിന്ന് ഒരാൾ വന്നാലാണ്. ഉമ്മൊത്ത സഹോദര സഹോദരിമാരിൽ നിന്ന് ഒരാൾ, ഒന്നുകിൽ ഒരു ഉമ്മൊത്ത സഹോദരി വന്നു അല്ലെങ്കിൽ ഒരു ഉമ്മൊത്ത സഹോദരൻ വന്നു, അവർക്കും 1/6 കൊടുക്കും. ഇങ്ങനെ സുദുസ് എന്നുള്ളത് 7 പേർക്കാണ് കൊടുക്കാനുള്ളത്. ബാപ്പ, വല്ലിപ്പ, ഉമ്മ, വല്ലിമ്മ, അതേപ്രകാരം തന്നെ മകളോട് കൂടെ വന്ന മകന്റെ മകൾ, ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയോട് കൂടെ വന്ന ബാപ്പത്തെ സഹോദരി, ഉമ്മൊത്ത സഹോദര സഹോദരിമാരിൽ നിന്ന് ഒരാൾ. ഇങ്ങനെ 7 വിഭാഗത്തിലേക്കാണ് 1/6 കൊടുക്കുന്നത്. ഇനി നമുക്ക് പറയുവാനുള്ളത് ഹജബയെ കുറിച്ചാണ്. ഹജബ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിയെ അനന്തരത്തെ തൊട്ട് തടയലാണ്. ആ ഹജബ 2 തരം തടയലുണ്ട്. ഒന്ന് പൂർണമായും ഒരു വ്യക്തിയെ അനന്തരാവകാശത്തെ തൊട്ട് തടഞ്ഞു. അത് ഒന്നുകിൽ ഒരു വ്യക്തി വന്നതുകൊണ്ടാവാം, അതല്ലെങ്കിൽ ഫറളിന്റെ അകലുകാർ സമ്പത്ത് വിഹിതിച്ചെടുത്തപ്പോ ഒന്നും ബാക്കിയില്ലാതെ വന്നതുകൊണ്ടാവാം. ഇതിനെ ഹജബ് ഹിർമാൻ എന്നാണ് പറയുക. സമ്പത്ത് മുഴുവനും തടഞ്ഞു. ഉദാഹരണം പറയാം, മകൻ വന്നാൽ മകന്റെ മകന് ഇല്ല. മകന്റെ മകനെ പൂർണമായും മകൻ തടയുന്നതാണ്. അതേപ്രകാരം തന്നെ ബാപ്പ വന്നാൽ ബാപ്പയുടെ ബാപ്പാക്കില്ല, ബാപ്പയുടെ ബാപ്പയെ ബാപ്പ പൂർണമായും തടയുന്നതാണ്. അതേപ്രകാരം തന്നെ ഉമ്മ വന്നാൽ വല്യമ്മക്കില്ല, ഉമ്മയുടെ ഉമ്മയായാലും ബാപ്പയുടെ ഉമ്മയായാലും ഉമ്മ വന്നാൽ വല്യമ്മക്ക് ലഭിക്കില്ല, വല്യമ്മയെ തടയും. ഇതുപോലത്തെ ഹജബക്ക് തടച്ചലിന് ഹജബ് ഹിർമാൻ എന്ന് പറയും. പൂർണമായും അവരെ തടയുകയാണ്, ഒരിക്കലും പിന്നെ അവർക്ക് കിട്ടില്ല. രണ്ടാമത്തെ തരം ഹജബ് നുക്സാനാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് 2 സന്ദർഭത്തിൽ 2 വിധേനെ ഫറള് കിട്ടും. അതിൽ നിന്ന് പരിപൂർണമായിരിക്കുന്ന വിഹിതത്തെ ചെറിയ വിഹിതത്തിലേക്ക് അവനെ തള്ളിവിടുന്നതിനേക്കാണ് ഹജബു നുക്സാൻ എന്ന് പറയുക. ഉദാഹരണം പറയാം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ മരണപ്പെട്ടാൽ മക്കളോ മകന്റെ മക്കളോ ഒന്നും ഇല്ലെങ്കിൽ ഭർത്താവിനേക്ക് സ്വത്തിന്റെ പകുതിയാണ് ലഭിക്കുന്നത്. നേരെ മറിച്ച് മക്കളോ മകന്റെ മക്കളോ ഉണ്ടെങ്കിലോ അപ്പോൾ ഭർത്താവിനേക്ക് സ്വത്തിന്റെ 1/4 ആണ് ലഭിക്കുന്നത്.
ഇതേ പ്രകാരം തന്നെ ഭാര്യയുടെ കാര്യം നമുക്ക് നോക്കാം. മക്കളോ മകന്റെ മക്കളോ ഒന്നും ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് 1/4 ആണ്. മക്കളോ മകന്റെ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് 1/8 ആണ്. അപ്പോൾ വിഹിതം കുറഞ്ഞു പോയി. അതേ പ്രകാരം തന്നെ മക്കളോ മകന്റെ മക്കളോ സഹോദര സഹോദരിമാരിൽ നിന്ന് 2 or 2 or 3 ഒന്നും ഇല്ലെങ്കിൽ ഉമ്മാക്ക് സ്വത്ത് 1/3 ആണ്. ഉണ്ടെങ്കിൽ ഉമ്മക്ക് സ്വത്ത് 1/6 ആണ്. ഇങ്ങനെ ചില ആളുകൾ വരുമ്പോൾ മറ്റു ചില ആളുകളുടെ വിഹിതം കുറഞ്ഞു പോകുന്നതും ഒരു തരം ഹജബയാണ്. പക്ഷെ അവരെ പരിപൂർണമായും കുറയുന്നില്ല. അവർക്ക് വലിയ വിഹിതം കിട്ടേണ്ടത് ചെറിയ വിഹിതമായി മാറി എന്ന് മാത്രം. ഇങ്ങനെ 2 തരം ഹജബയാണുള്ളത്. ഇനി നമുക്കറിയാം ആരൊക്കെയാണ് ഹജബ ചെയ്യപ്പെടുന്നത്. അനന്തരാവകാശികളിൽപ്പെട്ടതായ ബാപ്പ, മകൻ, ഭർത്താവ് ഇവരെ ആരും തന്നെ ഹജബ ചെയ്യുകയില്ല. ബാപ്പയെ ആരും തന്നെ തടയില്ല, മകനെയും ആരും തന്നെ തടയില്ല. അതേപ്രകാരം തന്നെ ഭർത്താവിനെയും ആരും തന്നെ തടയില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഹിർമാൻ, പൂർണ്ണമായും അവനെ തടയുന്ന ആ ഹജബ് ഹിർമാന് എന്നുള്ള നിനക്ക് തടയില്ല എന്നാണ് നാം പറഞ്ഞത്. കാരണം ഇവരെല്ലാവരും ബാപ്പയാണെങ്കിലും മകനാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇവരൊക്കെ മയ്യത്തിലേക്ക് നേർക്ക് നേരെയുള്ള ബന്ധങ്ങളാണ്. മറ്റു ചില ആളുകളൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു വ്യക്തി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, മകൻ്റെ മകനാകുമ്പോൾ മകൻ മുഖേനയാണ് മകൻ്റെ മകൻ ഈ മയ്യത്തിലേക്ക് അടുക്കുന്നത്. അപ്പോൾ മകൻ വരുമ്പോൾ മകൻ്റെ മകനെ തടയും. അപ്പോൾ നാം പറഞ്ഞുകൊണ്ടുവന്നത് ബാപ്പ, മകൻ, സൗജ് ഇവരെ ആരും തന്നെ അനന്തരാവകാശത്തെ തൊട്ട് തടയുന്നില്ല. ഇനി തടയുന്നവർ ആരൊക്കെയാണ്, തടയപ്പെടുന്നവർ? ഒന്ന്, മകന്റെ മകനാണ്. മകന്റെ മകനെ മകനല്ലാതെ ആരും തടയില്ല. മകൻ വന്നാൽ മകന്റെ മകനിക്ക് കിട്ടില്ല. ഈ മകൻ എന്ന് പറഞ്ഞത്, മകന്റെ മകനെ തടയുന്ന മകൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവന്റെ നേരെ ബാപ്പ തന്നെയാവാം, അല്ലെങ്കിൽ അവന്റെ എളാപ്പയാകാം. എന്ന് പറഞ്ഞാൽ ഈ മകന്റെ മകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബാപ്പയല്ലാത്ത മറ്റൊരു ആൺകുട്ടി ഈ മരണപ്പെട്ട വല്യപ്പാക്കുണ്ടായിരുന്നു എന്ന് വെക്കുക. അപ്പോൾ ഈ മകന്റെ മകൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആൺകുട്ടി ഇവന്റെ അമ്മ, എളാപ്പയാണ്. അപ്പോൾ മകൻ എന്ന് പറഞ്ഞത് നേരെ വാപ്പയാവാം, അല്ലെങ്കിൽ എളാപ്പയാവാം, ആരാണെങ്കിലും ശരി. മകൻ എന്ന് പറയുന്ന വകുപ്പിൽ ഒരാൾ ഉണ്ടെങ്കിൽ മകന്റെ മകനിക്ക് കിട്ടുകയില്ല. അതേപ്രകാരം തന്നെ ഇനി മകന്റെ മകൻ എന്ന് പറഞ്ഞത് ഒരു വകുപ്പാണ്. ഒരു വകുപ്പ് എന്ന് പറഞ്ഞാൽ മകന്റെ മകൻ, അല്ലെങ്കിൽ മകന്റെ മകന്റെ മകൻ, മകന്റെ 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 മകൻ, ഇങ്ങനെ താഴോട്ട് പോകുന്നതൊക്കെ ഇബിനു ഇബിൻ, മകന്റെ മകൻ എന്ന് പറഞ്ഞതിലാണ് നാം പെടുത്തുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ഒരു മകന്റെ മകൻ ഉണ്ടായാൽ മകന്റെ മകന്റെ മകൻ എന്ന് പറയുന്ന 3-ാമത്തെ മർത്തബയുള്ള വ്യക്തിക്ക് കിട്ടുകയില്ല. ഇങ്ങനെ മകൻ വന്നാൽ മകന്റെ മകനെ തടയുന്നതാണ്. അതേപ്രകാരം തന്നെ ഇനി മകന്റെ മകനെ തടയുന്ന മറ്റൊരു രൂപമുണ്ട്. അസ്ഹാബു ഫുറൂദിൽ മുസ്തഖരിക, ഫറളുകാർ സ്വത്ത് മുഴുവനും എടുത്തപ്പോ മകന്റെ മകനിക്ക് കിട്ടാതെ വരുന്ന ഒരു രൂപമുണ്ടാകാം. ഫറളുകാർ ഫറള് മുഴുവനും വിഹിതിച്ചു എടുത്തു, അപ്പോൾ മകന്റെ മകന് കിട്ടിയില്ല. മകന്റെ മകൻ അസ്ബാക്കാരനാണ്, അവനൊരു ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ സ്വത്ത് വിഹിതിച്ചു വന്നപ്പോ അവനിക്കൊന്നും കിട്ടിയില്ല. ഉദാഹരണം പറയാം, 2 പെൺകുട്ടികളുമുണ്ട്, ഉമ്മയും വാപ്പയും ഉണ്ട്. ഒരാൾ മരണപ്പെട്ടപ്പോൾ 2 പെൺകുട്ടികളും
ഉമ്മയും വാപ്പയും അതേ പ്രകാരം തന്നെ ഒരു മകന്റെ മകനും ഇങ്ങനെ വരുമ്പോൾ നാം സുലുസാനി എന്ന് പറയുന്ന ഒരു വിഹിതമാണ് രണ്ട് പെൺകുട്ടികൾക്ക് കൊടുക്കുക നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളോ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികളോ വന്നാൽ അവർക്ക് സുലുസാനി കിട്ടും 2/3 അതേ പ്രകാരം തന്നെ ഉമ്മ വന്നു ആ ഉമ്മാക്ക് 1/6 അതേ പ്രകാരം തന്നെ ബാപ്പ വന്നു ബാപ്പാക്ക് 1/6 പിന്നെ മകന്റെ മകനുണ്ട് മകന്റെ മകൻ അസ്ബാക്കാരൻ അസ്ബാക്കാരനാണെന്ന് പറഞ്ഞാൽ ഫറളുകാരുടെ ഫറള് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ എടുക്കുന്നവൻ അപ്പോൾ നാം ഈ പറഞ്ഞ മസ്കലയിൽ 6 വിഹിതങ്ങൾ വെക്കണം 6 വിഹിതങ്ങൾ വെച്ചിട്ട് 6/2/3 എന്ന് പറഞ്ഞാൽ 4 രണ്ട് പെൺകുട്ടികൾക്ക് കൊടുത്തു അതേ പ്രകാരം തന്നെ 1/6 ഉമ്മാക്കും കൊടുത്തു 1/6 ബാപ്പക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓരോ വിഹിതം വീതം അപ്പൊ രണ്ട് പെൺകുട്ടികൾക്കുള്ള 4 ഉമ്മയുടെ 1 ബാപ്പയുടെ 1 കൂട്ടിയപ്പോൾ 6 6 വിഹിതമാണ് നമ്മളിവിടെ വെച്ചിരുന്നത് 6 തീർന്നുപോയി ഇനി ഇവിടെ മകന്റെ മകനുണ്ട് മകന്റെ മകന് ഇനി ഒന്നും കിട്ടില്ല അവൻ അസ്ബാക്കാരനാണ് അവനെ ആരും തടഞ്ഞതല്ല പക്ഷേ ഫറളിന്റെ ഫറളുകാരുടെ ഫറള് വീതിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയില്ലാതെ വന്നതുകൊണ്ട് മകന്റെ മകനക്ക് കിട്ടാതിരുന്നതാണ് ഇങ്ങനെ മകന്റെ മകനെ ഫറളിന്റെ അഹ്ലുകാർ സ്വത്ത് മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന സന്ദർഭത്തിലും മകന്റെ മകന് ഇങ്ങനെ സംഭവിക്കാം മകന്റെ മകൻ മാത്രമല്ല ഇനി താഴോട്ട് വരാൻ പോകുന്ന കസ്ബാക്കാരാകുന്ന ആളുകൾക്കൊക്കെയും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഹജബ ചെയ്യുന്ന മകന്റെ മകനെ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് ഹജബ ചെയ്യപ്പെടുന്ന മറ്റ് വ്യക്തികളെ പരിചയപ്പെടണം അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ റബ്ബ് ദീൻ പഠിക്കാനും അത് സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കാനും അതേ പ്രകാരം തന്നെ അതുകൊണ്ട് പാരത്രികമായ ലോകത്ത് രക്ഷപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ ഹത്തിജാഹ് പെറുക്കത്തുകൊണ്ട് ദുന്യാവിലും പരലോകത്തും അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ റബ്ബ് നമുക്ക് കാവൽ ഏർപ്പെടുത്തട്ടെ ജീവിക്കുന്ന കാലം ഇജ്ജത്തിലായി ജീവിച്ച് മരണം ഖൈറാകുന്ന കാലത്ത് ഈമാൻ സലാമത്തായി മരിച്ച് നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അവരോടുകൂടെ നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ചുകൂടാൻ അർഹമുർ റഹീമായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി